ആരാണ് വളാഡിമിർ സെലൻസ്കി? ഹൈസ്കൂൾ ടീച്ചറായ വസിൽ പെട്രോവിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ചും അതിലെ അഴിമതികളെക്കുറിച്ചുമൊക്കെ കുട്ടികളോട് വായിട്ടടിക്കുന്ന ഒരു വീഡിയോ അബദ്ധത്തിൽ വൈറലാകുന്നു. തന്റെ ക്ലാസ്സിലെ തന്നെ ഒരു കുട്ടി മൊബൈൽ ഫോണിൽ പകർത്തിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അങ്ങനെ ആ ഹൈസ്കൂൾ ടീച്ചർക്ക് ആരാധകർ ഏറുകയാണ്. അയാൾ യുക്രൈൻ പ്രസിഡന്റ് ആവുകയാണ്. സെർവന്റ് ഓഫ് ദ പീപ്പിൾ എന്ന സറ്റയർ ടി വി സീരീസിലെ പ്രധാന ഇതിവൃത്തമാണിത്. ആ ടി വി പ്രോഗ്രാമിലെ ഹൈസ്കൂൾ ടീച്ചറിന്റെ വേഷം അവതരിപ്പിച്ചത് ഇപ്പോഴത്തെ യുക്രൈൻ പ്രസിഡന്റ് വളാഡിമിർ സെലൻസ്കി ആണ്. ഹാസ്യ താരത്തിൽ നിന്ന് സെലൻസ്കിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് വഴിതെളിച്ചതിലും സെർവന്റ് ഓഫ് ദ പീപ്പിൾ എന്ന ഈ ഷോയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. 2003 മുതൽ തന്നെ യുക്രൈൻ ടെലിവിഷൻ രംഗത്തെ പരിചിതമായ മുഖമാണ് സെലൻസ്കിയുടേത്. സ്റ്റുഡിയോ ക്വാർട്ടൽ 95 സ്ഥാപക അംഗം കൂടിയാണ് യുദ്ധമുഖത്ത് യുക്രൈനെ നയിക്കുന്ന, രാഷ്ട്രീയത്തിൽ മുൻ പരിചയങ്ങളൊന്നുമില്ലാത്ത പ്രസിഡന്റ് സെലൻസ്കി. 2019 ഏപ്രിലിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിയാണ് സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റ് പദവിയിലെത്തുന്നത്. അഴിമതിക്കാരെ തകർത്തെറിയുന്ന പ്രതിച്ഛായ പകർന്ന തരംഗത്തിൽ 73% വോട്ട് നേടി സെലൻസ്കി എന്ന 41-കാരൻ യുക്രൈൻ പ്രസിഡന്റ് ആവുന്നു. കൊമേഡിയനായാണ് അറിയപ്പെട്ടതെങ്കിലും നിയമവിരുദ്ധധാരി കൂടിയാണ് സെലൻസ്കി. 2019 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സെലൻസ്കി ഉപയോഗിച്ചതും വ്യത്യസ്തമായ മാർഗങ്ങളായിരുന്നു. നേരിട്ടുള്ള റാലികളും രാഷ്ട്രീയ പ്രസംഗങ്ങളും പരമാവധി ചുരുക്കി സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു സെലൻസ്കിയുടെ പ്രചരണങ്ങൾ. ഇതിൽ തന്നെ വലിയ രാഷ്ട്രീയം പറയുന്നവയൊന്നും ഉണ്ടായിരുന്നില്ല. തനിക്ക് വലിയ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊന്നുമില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അദ്ദേഹം തുറന്ന് സമ്മതിച്ചിരുന്നു. വലിയ വാഗ്ദാനങ്ങളില്ല, വലിയ നിരാശകളുമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് വാചകം. യുക്രൈനിലെ അതിസമ്പന്നനായ ഇഹോർ കൊലോംസ്കിയുമായുള്ള ബന്ധം സെലൻസ്കിക്കെതിരെ തെരഞ്ഞെടുപ്പുകളിൽ വലിയ പ്രചരണ ആയുധമായിരുന്നു. എന്നിട്ടും യുക്രൈൻ പ്രസിഡന്റ് പെട്രോ പൊറോഷെൻകോയെ തോൽപ്പിച്ചാണ് സെലൻസ്കി യുക്രൈന്റെ അമരക്കാരനാകുന്നത്. എന്ത് സംഭവിച്ചാലും രാജ്യം വിടില്ലെന്ന് സെലൻസ്കി വ്യക്തമാക്കി കഴിഞ്ഞു. യുക്രൈൻ നേരിടുന്ന യുദ്ധത്തിൽ വൻ ശക്തികൾ കാഴ്ചക്കാരായി നിൽക്കുന്നതിലെ അതൃപ്തിയും അദ്ദേഹം പരസ്യമാക്കി. നാറ്റോയിൽ അംഗത്വം നേടാനായി കഴിഞ്ഞ 2 സെലൻസ്കി നടത്തിയ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരുന്നു. ആ നീക്കങ്ങളാണ് പുടിനെ രോഷാകുലനാക്കിയതും തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ ചെന്നെത്തിച്ചതും. സാഹചര്യങ്ങൾ വളരെ കലുഷിതമാണ്. 2 ശേഷം ഇത്രയും വലിയ യുദ്ധം നടന്നിട്ടുണ്ടാവില്ലെന്ന് BBC പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ അഭിപ്രായപ്പെടുന്നു. പറ്റാവുന്ന വിധത്തിൽ പ്രതിരോധം തീർക്കാനും യുദ്ധം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നോക്കിക്കാണേണ്ടൊന്നു തന്നെയാണ്. യുക്രൈൻ എന്ന രാജ്യത്തെയും വളാഡിമിർ സെലൻസ്കി എന്ന നേതാവിനെയും ചരിത്രം എങ്ങനെ അടയാളപ്പെടുത്തുമെന്ന് കണ്ടു തന്നെ അറിയാം.